കോൺഗ്രസിലുള്ള കാലത്തോളം ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന എ വി ഗോപിനാഥ് പറയുന്നു പാലക്കാട്. നാളെ എന്താകും എന്ന് എനിക്ക് പറയാനാകില്ല. ഉമ്മൻചാണ്ടിക്കും കെ സുധാകരനും പ്രായമായതിനാലാണ് ചിലതെല്ലാം മറന്നത്. തിങ്കളാഴ്ച വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ നിലപാട് വ്യക്തമാക്കുമെന്നും എ വി ഗോപിനാഥ് 24നോട്. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് പാലക്കാട് പരിഗണിച്ചിരുന്ന എ വി ഗോപിനാഥ് അദ്ദേഹം നമ്മളൊപ്പം ചേരുകയാണ്. ഇതാ വന്നിരിക്കുന്നു. എന്താണ്? ഹൈക്കമാൻഡ് ഡി സി പ്രസിഡന്റ്മാരെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പ്രവർത്തന നിലയ്ക്ക് എല്ലാ കോൺഗ്രസ്സുകാരും അംഗീകരിച്ച് പോകേണ്ട ബാധ്യതയുണ്ട്. എ തങ്കപ്പനെ കുറിച്ച് എന്താ നിലപാട്? തങ്കപ്പൻ നല്ലൊരു പാർട്ടി പ്രവർത്തകനാണ്. നേരത്തെ നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടിയും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ താങ്കൾക്ക് ചില ഓഫറുകൾ നൽകിയിരുന്നു. ആ ഓഫറുകളുടെ ഒരു നിരാകരണം ഇക്കുറി ഈ ഇത് വന്നോളൂട്ടുണ്ടായിരുന്നു. അല്ല, ഈ ഓഫർ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് ഓണമല്ലല്ലോ, ഓണവും വിഷുവിനാണ് ഓഫർ കൊടുക്കാറ്. അതിപ്പോൾ അവർ തന്നാൽ അവർ ബിസിനസ്സുകാരാണെങ്കിലല്ലേ ഓഫർ മാറ്റവും മറിക്കുമൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് എപ്പോൾ വെച്ചാൽ മാറ്റാം, ഓഫർ മാറ്റാനും പിടിക്കാൻ അധികാരമുണ്ട്. അങ്ങനെ വല്ല സംഭവിച്ചത് എനിക്കറിയില്ല. താങ്കളെ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ടോ? എന്നെ ജനങ്ങൾ പരിഗണിച്ച ആളല്ലേ. മറ്റുള്ളവരെ പരിഗണന ഞാൻ അത്ര ഗൗരവത്തിൽ എടുക്കാറില്ല. സാധാരണ എ വി ഗോപിനാഥ് ഇനി എന്താണ്? ഞാൻ എ വി ഗോവിന്ദനായിട്ട് തുടരും, മരണം വരെ എ വി ഗോവിന്ദനായിട്ട് തുടരും. കോൺഗ്രസ് പ്രവർത്തകനായി തുടരും? കോൺഗ്രസ് പ്രവർത്തകനായി തുടരും. കോൺഗ്രസ്സുകാരനായി ഇന്ന് ഞാനുണ്ട്, ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ജ്യോതിഷനോ അല്ലെങ്കിൽ ഒരു സന്യാസിയൊന്നും അല്ലാത്തതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഇപ്പം പ്രവചിക്കാൻ കഴിയില്ല. വേണ്ട വിധത്തിൽ താങ്കളെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്? ഞാൻ സാധാരണ പരിഗണന അപേക്ഷയായിട്ട് സമർപ്പിക്കാറില്ല, അദ്ദേഹം വരെ കാണാറില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ശുപാർശയായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ സാധാരണ ഈ പരിഗണനയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന പരുവത്തിൽപ്പെട്ട ഒരു പാർട്ടിക്കാരനല്ല ഞാൻ. പിന്നെന്തിനാണ് പരിഗണിക്കേണ്ട കാര്യം? പക്ഷേ നേതാക്കൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വാതിൽ പടിയിലേക്കാണ് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പൂമുഖ പടിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അത് അവർക്ക് വല്ല കാര്യം ഉണ്ടാവും അന്ന് എന്നുള്ളതായിരിക്കും. ആ കാര്യം കഴിഞ്ഞു പോയില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? പിന്നെ എന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ഒരു വിലയും താങ്കൾക്ക് കൽപ്പിച്ചില്ല എന്നാണോ? വില എൻ്റെ വില തീരുമാനിക്കേണ്ടത് അവരല്ലല്ലോ, അത് എന്നെ ഉണ്ടാക്കി അച്ഛനും അമ്മയല്ലേ. അവരെ വിലയ്ക്കൊന്നും പ്രസക്തിയില്ല അതിൽ. കുറച്ച് കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും? ഇപ്പം ഞാൻ തുടരും. ഗ്രൂപ്പ് പരിഗണനകൾ ഇല്ലാതെ കുറച്ച രീതിയിൽ കോൺഗ്രസിനെ ജില്ലയിൽ കൊണ്ടുപോകാൻ ഏത്തങ്കപ്പന് കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്? അയ്യോ, അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അവരോട് ചോദിക്കേണ്ട കാര്യം, എന്നോട് ചോദിച്ചിട്ട് കാര്യം, മറ്റൊരാളുടെ അഭിപ്രായം എന്താ, ഞാൻ എങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ അവർ പ്രഖ്യാപിക്കണം. അത് അവരോട് ചോദിക്കുക, എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു. വി കെ ശ്രീകണ്ഠൻ ജില്ലാധ്യക്ഷനായ ഘട്ടത്തിൽ താങ്കൾ ഓഫീസിലേക്ക് കയറാറില്ലായിരുന്നു എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി താങ്കൾ? അതല്ല, ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്, അപ്പോഴൊന്നും ചിലരാളെ കാണാറില്ല. അത് പരസ്പരം കണ്ടുമുട്ടാത്തത് ഞങ്ങളുടെ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന പാലക്കാട് എ വി ഗോപിനാഥ് ഞങ്ങളുടെ പ്രതിനിധി സുജിത് അയ്യപ്പനോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ കർക്കശമായ കോൺഗ്രസ് നിലപാടിൽ, എന്തായാലും വിമത സ്വരത്തിനെ നേരിടുമെന്ന നിലപാടിൽ, രണ്ട് നേതാക്കന്മാർ ഓൾറെഡി സസ്പെൻഷനിലായ സാഹചര്യത്തിലാണ് ഗോപിനാഥ് പറയാൻ അറക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിഴുപ്പലക്കൊലൊക്കെ നടന്നുവെന്ന് വരാം. പക്ഷേ അന്തിമ ലിസ്റ്റ് ആയിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം